സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വന്നതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്, മോഡൽ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് പഠിക്കണം. എസ് സി ആർ ടി ടെക്സ്റ്റ് വായിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇതിലത്തെ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കൂടെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനെ നോക്കാം. എൻ്റെ കൂടെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പ്ലേ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ സോഷ്യൽ സയൻസും മറ്റ് സബ്ജക്റ്റൊക്കെ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കധികം സമയങ്ങളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഏത്? നവോത്ഥാനം ആരംഭിച്ച രാജ്യം അല്ലെ, ഏത് രാജ്യത്താണ് നവോത്ഥാനം ആരംഭിച്ചത്, എവിടെയാണ്? അത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീവിയസ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ്, ബ്രിട്ടൻ. ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ്, ബ്രിട്ടൻ. അപ്പോൾ ഇതിൽ ഏത് രാജ്യത്താണ് ഈ നവോത്ഥാനം ആരംഭിച്ചത്? എവിടെയാണ്? ഇറ്റലിയാണ് അല്ലേ. ഇറ്റലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇറ്റലിയാണ്. ഓപ്ഷൻ എ ഇറ്റലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇറ്റലിയിലാണ് നമ്മൾ നവോത്ഥാനം ആരംഭിച്ചത്. ഓക്കെ, അടുത്തത് ദ സിവിലൈസേഷൻ ഓഫ് ദ റിനൈസൻസ് ഇൻ ഇറ്റലി, ഇത് രചിച്ചത് ആരാണ്? ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ആരെന്നാണ്? ദ സിവിലൈസേഷൻ ഓഫ് ദ റിനൈസൻസ് ഓ ഇൻ റിനൈസൻസ് ഇൻ ഇറ്റലി, ഇതൊരു പുസ്തകത്തിൻ്റെ പേരാണ് അല്ലേ. ദ സിവിലൈസേഷൻ ഓഫ് ദ റിനൈസൻസ് ഇൻ ഇറ്റലി, ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരെന്നാണ് ചോദ്യം. നോക്കിയേ, റാങ്കെ, ദാന്തെ, ടോളമി, ജേക്കബ് ബർഹാർഡ്. റാങ്കെ, ദാന്തെ, ടോളമി, ജേക്കബ് ബർഹാർഡ്. അപ്പോൾ ഈ ഒരു പുസ്തകം ചോദിച്ചാൽ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആകുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, കുറച്ച് ഹയറായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ആൻസർ ചെയ്താണ് വരുമോ, ആരാണ്? റാങ്കയാണോ, ദാന്തിയാണോ, ടോളമിയാണോ, ജേക്കബ് ബർഹാർഡാണോ, ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ജേക്കബ് ബർഹാർഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കുറച്ച് ഒരു പക്ഷേ കൺഫ്യൂഷൻ ആയേക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, അടുത്തത് ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഈ തന്നിട്ടുള്ളവയിൽ ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഫ്ലോറൻസ്, വെനീസ്, അലക്സാണ്ട്രിയ ആൻഡ് ജനോവ. ഫ്ലോറൻസ്, വെനീസ്, അലക്സാണ്ട്രിയ, ജനോവ, ഇതിൽ ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഏതാണ് വരുവാ? ഇവിടെ ഓപ്ഷൻ വരുന്നത് അലക്സാണ്ട്രിയാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ബാക്കി ഫ്ലോറൻസ്, വെനീസ്, അതുപോലെ ജനോവയൊക്കെ ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്നുള്ള ഉൾപ്പെടാത്തത് അലക്സാണ്ട്രിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ഇതാണ് നോക്കിയേ. സംസ്കാരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ജൂലിയസ് സീസറിൻ്റെ സമകാലികൻ്റെ പേര്. സംസ്കാരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ജൂലിയസ് സീസറിൻ്റെ സമകാലികൻ്റെ പേരെന്താണെന്ന് ചോദ്യം. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജൂലിയസ് സീസറിൻ്റെ ഒരു സമകാലികനാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് നോക്കിയേ. പെട്രാർക്ക്, സിസറോ, ഗിയോട്ടോ ആൻഡ് ലോറൻസോ വാല. പെട്രാർക്ക്, സിസറോ, ഗിയോട്ടോ, ലോറൻസോ വാല. അപ്പോൾ ഇതിലാരാണ് ഉപയോഗിച്ചത് ഈ സംസ്കാരം എന്ന് പറയുന്ന പദം? ആരാണ് ഉപയോഗിച്ചത്? ഇവിടെ ആൻസർ വരുന്നത് സിസറോ തന്നെയാണ് കേട്ടോ. സിസറോ എന്ന് പറയുന്ന പേരാണ്, സിസറോ എന്നുള്ള വ്യക്തിയാണ് ഈ സംസ്കാരം എന്ന പദം. അപ്പോൾ എന്താണ്, ജൂലിയസ് സീസറിൻ്റെ സമകാലികൻ്റെ പേര് സിസറോ. അപ്പോൾ സീസർ, രണ്ടിലൊരു സീസർ ഉണ്ടല്ലേ, രണ്ടിലൊരു സീസർ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഹ്യൂമനിസത്തിൻ്റെ പിതാവ് ആര്? ഫാദർ ഓഫ് ഹ്യൂമനിസം. ഹ്യൂമനിസത്തിൻ്റെ പിതാവ് ആര് എന്നാണ് ചോദ്യം അല്ലേ. ഹ്യൂമനിസത്തിൻ്റെ പിതാവ് ആരാണ്? കോപ്പർണിക്കസ്, ഗിയോട്ടോ, പെട്രാർക്ക്, ബർക്ക്ഹാർഡ്. കോപ്പർണിക്കസ്, ഗിയോട്ടോ, പെട്രാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി, ബർക്ക്ഹാർഡ്. അപ്പോൾ ഇതിൽ ഹ്യൂമനിസത്തിൻ്റെ പിതാവ് ആരെന്നാണ് നമ്മളോട് ചോദിച്ചത്, ആരായിരിക്കും? ഓപ്ഷൻ സി, പെട്രാർക്കാണ് അല്ലേ. പെട്രാർക്കാണ് കറക്റ്റ് ആൻസർ കേട്ടോ. പെട്രാർക്കാണ് കറക്റ്റ് ആൻസർ. അടുത്ത നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചത് ആര് അല്ലേ. റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്, പ്രൊട്ടസ്റ്റൻറ്റുകൾ, നരവംശാസ്ത്രജ്ഞർ, ഹ്യൂമനിസ്റ്റുകൾ, ആർക്കിയോളജിസ്റ്റുകൾ. പ്രൊട്ടസ്റ്റൻ്റ്, നരവംശാസ്ത്രജ്ഞർ, ഹ്യൂമനിസ്റ്റുകൾ, ആർക്കിയോളജിസ്റ്റുകൾ. അപ്പോൾ ഇതിൽ ആരാണ് എന്ന് പറഞ്ഞത്? റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിന് ഇരുണ്ട യുഗം, ഇരുണ്ട യുഗം അല്ലേ, ഡാർക്കറ, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ആരാണ് വരുക, ആരായിരിക്കും വിശേഷിപ്പിച്ചത് ഇങ്ങനെ? ഇവിടെ ആൻസർ വരുന്നത് ഹ്യൂമനിസ്റ്റുകളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ഹ്യൂമനിസ്റ്റുകളാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്തത് ഇതൊക്കെ ടെക്സ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അൽമജസ്റ്റ് ആരുടെ കൃതിയാണ്? അൽമഗസ്റ്റ് അല്ലെങ്കിൽ അൽമജസ്റ്റ് എന്നും കാണാറുണ്ട്. അൽമഗസ്റ്റ് ആരുടെ കൃതിയാണ്? അവിസന്ന, അൽറാസി, ടോളമി, കെപ്ലർ. അവിസന്ന, അൽറാസി, ടോളമി, കെപ്ലർ, ഇതിൽ അൽമഗസ്റ്റ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി, ടോളമിയാണ് കേട്ടോ. ടോളമിയുടെ കൃതിയാണ് ഇത് അൽമഗസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടോളമിയുടെ കൃതിയാണ്. നയൻത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെ പോകുന്നത് കേട്ടോ. നമ്മൾ കാരണം ഫൈനൽ ലാപ്പിലാണ്, അതുകൊണ്ട് നമ്മൾ സ്ലോയിൽ പറയില്ല, സ്പീഡിൽ തന്നെയാണ്. ഓക്കെ, വൈദ്യശാസ്ത്ര വിജ്ഞാനകോശം തയ്യാറാക്കിയ അറബി പണ്ഡിതൻ ആര്? വൈദ്യശാസ്ത്ര വിജ്ഞാനകോശം തയ്യാറാക്കിയ അറബി പണ്ഡിതൻ. ഓപ്ഷൻസ്, അവിസന്ന, അൽറാസി, ഇബൻ റഷ്ദ് ആൻഡ് ഇബ്നു ബത്തൂത്ത. അവിസന്ന, അൽറാസി, ഇബൻ റഷ്ദ്
ആൻഡ് ഇബ്നു ബത്തൂത്ത, അത് ഇതിൽ വൈദ്യശാസ്ത്ര വിജ്ഞാനകോശം തയ്യാറാക്കിയ അറബി പണ്ഡിതൻ ആരാണെന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ഏതാണ്? അൽ റാസിയാണ് കേട്ടോ. അൽ റാസിയാണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ആ ഒരു സോഷ്യൽ ഒരു ചാപ്റ്റർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഈ അവിസ തൊട്ട് മുകളിൽ അൽ മജസ്റ്റ് പുസ്തകവും ഇതോ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത് യഥാതഥ ശില്പം നിർമ്മിച്ചാൽ ഫ്ലോറൻസിലെ ശില്പി ആര് അല്ലേ. എന്താണ് യഥാതഥ, യഥാതഥ ശില്പം നിർമ്മിച്ച ഫ്ലോറൻസിലെ ശില്പി ആര് എന്നാണ് ചോദ്യം. ഫ്ലോറൻസിലെ ശില്പി ആര് എന്നാണ് ചോദ്യം അല്ലേ. എന്നാൽ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കണം. യഥാതഥ, യഥാതഥ ശില്പം നിർമ്മിച്ച ഫ്ലോറൻസിലെ ശില്പി ഡൊണാറ്റോലോ റാഫേൽ ടിഷ്യൻ ബ്രൂണലേശി അല്ലേ. ഡൊണാറ്റോലോ റാഫേൽ ടിഷ്യൻ ബ്രൂണലേശി. അപ്പോൾ ഇതിലാരായിരിക്കും ഇത്തരത്തിലുള്ള ശില്പം നിർമ്മിച്ചത്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. കുറച്ച് ചിലപ്പോൾ ഇതും നമുക്കൊരു പക്ഷേ കുറച്ച് ടഫായിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആരാണ്? ഡൊണാറ്റോലോ ആണ് കേട്ടോ ഓപ്ഷനെ. ഡൊണാറ്റോലോ ആണ് ഈ യഥാർത്ഥ ശില്പം നിർമ്മിച്ചത്. ഓക്കെ, അടുത്ത നമ്മൾ 11-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറി മുറിച്ച് പരിശോധിച്ച വൈദ്യശാസ്ത്രജ്ഞൻ ആര്? മനുഷ്യ ശരീരത്തെ ആദ്യമായിട്ട് കീറി മുറിച്ച് പരിശോധിച്ച വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ്? കോപ്പർണിക്കസ്, ഹിപ്പോക്രാറ്റിസ്, വെസാലിയസ് ആൻഡ് ഓപ്ഷൻ ഡി ന്യൂട്ടൺ. കോപ്പർണിക്കസ്, ഹിപ്പോക്രാറ്റിസ്, വെസാലിയസ്, ന്യൂട്ടൺ. അപ്പോൾ ഇതിലാരാണ് മനുഷ്യ ശരീരത്തിന് ആദ്യമായിട്ട് കീറി മുറിച്ച് പരിശോധിച്ചത്? ആരാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? വെസാലിയസ് ആണ് കേട്ടോ. വെസാലിയസ്. ഓക്കെ, വെസാലിയസ് ആണ് ഈ മനുഷ്യ ശരീരത്തെ ആദ്യമായിട്ട് കീറി മുറിച്ച് പരിശോധിച്ച വൈദ്യ ശാസ്ത്രജ്ഞൻ. ഓക്കെ, ആരാണ്? വെസാലിയസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. വെസാലിയസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 12th അല്ല 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൈക്കലാഞ്ചലോയുമായി ബന്ധമില്ലാത്തത് ഒക്കെ തന്നിട്ടില്ല. മൈക്കലാഞ്ചലോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് നോക്കെ. പിയേത്ത, സിസ്റ്റീൻ ചാപ്പൽ ചിത്രങ്ങൾ, സെൻറ് പീറ്റേഴ്സ് ചർച്ച് താഴിക കൂടം, ഇറ്റാലിയൻ കത്തീഡ്രൽ. പിയേത്ത, സിസ്റ്റീൻ ചാപ്പൽ ചിത്രങ്ങൾ, സെൻറ് പീറ്റേഴ്സ് ചർച്ച് താഴിക കൂടം, ഇറ്റാലിയൻ കത്തീഡ്രൽ. അപ്പോൾ ഇതിൽ മൈക്കലാഞ്ചലോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ്, ഇറ്റാലിയൻ കത്തീഡ്രൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇറ്റാലിയൻ കത്തീഡ്രൽ. ഓക്കെ, കത്തീഡ്രൽ എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, മൈക്കലാഞ്ചലോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇറ്റാലിയൻ കത്തീഡ്രൽ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്ത നമ്മൾ 13-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നറിയപ്പെടുന്നത് അല്ലേ, പരീക്ഷണങ്ങളുടെ ശിഷ്യൻ ആരാണ്? ഗുട്ടൻബർഗ്, മാക്കിയവെല്ലി, കോപ്പർണിക്കസ്, ഡാവിഞ്ചി. ഗുട്ടൻബർഗ്, മാക്കിയവെല്ലി, കോപ്പർണിക്കസ്, ഡാവിഞ്ചി. അപ്പോൾ ഇതെന്താണ് വേണ്ടത്? പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. പരീക്ഷണങ്ങളുടെ ശിഷ്യൻ ആരാണ്? ഓപ്ഷൻ ഡി ഡാവിഞ്ചി ആണ് കേട്ടോ. ഡാവിഞ്ചി ആണ് പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് കൂട്ടത്തിൽ ശരിയല്ലാത്തത്. ഈ തന്നിട്ട് അതിൽ കൂട്ടത്തിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് നോക്കണം. നെഗറ്റീവാണ്, ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഓക്കെ, അവസാനത്തെ അത്താഴം ലിയോണാർഡോ ഡാവിഞ്ചി, അച്ചടി യന്ത്രം ഗുട്ടൻബർഗ്, ദ പ്രിൻസ് മാക്കിയവെല്ലി, മൊണാലിസ വാസ്തുശില്പം. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് നമ്മൾ പറയേണ്ടത്? ഏതാണ് വരിക? അവസാനത്തെ അത്താഴം ലിയോണാർഡോ ഡാവിഞ്ചി, അച്ചടി യന്ത്രം ഗുട്ടൻബർഗ്, ദ പ്രിൻസ് മാക്കിയവെല്ലി ആൻഡ് ഓപ്ഷൻ ഡി മൊണാലിസ വാസ്തുശില്പം. അപ്പോൾ ശരിയല്ലാത്ത ഏതാണ്? മൊണാലിസയാണ് കേട്ടോ. മൊണാലിസ എന്തല്ല, വാസ്തുശില്പമല്ല അല്ലേ, ശില്പമല്ല, പെയിൻറ്റിംഗ് ആണ് അല്ലേ. ഇപ്പം മൊണാലിസ വാസ്തുശില്പം എന്നുള്ളതാണ് തെറ്റായത്. ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്? ഓപ്ഷൻ ഓൺ പ്ലഷർ ആരുടെ ഗ്രന്ഥമാണ്? ഓൺ പ്ലഷർ എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഓക്കെ, ആരുടെ ഗ്രന്ഥമാണ്? ഓപ്ഷൻസ് പ്ലാറ്റോ, കെപ്ലർ, ലോറൻസോ വാല, ടോളമി. പ്ലാറ്റോ, കെപ്ലർ, ലോറൻസോ വാല, ടോളമി. അപ്പോൾ ഇതിൽ ആരുടെ ഗ്രന്ഥമാണ് ഓൺ പ്ലഷർ എന്ന് പറയുന്നത്? ആരാണ്? ഓപ്ഷൻ സി ലോറൻസോ വാലയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ലോറൻസോ വാല. ഓക്കെ, ലോറൻസോ വാലയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അടുത്തത് 17-ാമത്തെ ക്വസ്റ്റ്യൻ, മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ? ഇറ്റലി, ജർമ്മനി, ഗ്രീസ്, ഫ്രാൻസ്. അപ്പോൾ ഇതിൽ മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയെന്നാണ് ചോദ്യം അല്ലേ. ഇതൊക്കെ ടെക്സ്റ്റ് അതുപോലെ ഇതേ വരി തന്നെ വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനെ കണക്ട് ചെയ്തതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മതനവീകരണവുമായി ബന്ധമില്ലാത്ത ജോഡി ഏത്? നോക്കേ, ജർമ്മനി മാർട്ടിൻ ലൂത്തർ, സ്വിറ്റ്സർലാൻഡ് അൽറിച്ച് സിംഗ്ലി, ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം കോപ്പർണിക്കസ്, ഇംഗ്ലണ്ട് ജോൺ വൈക്ലിഫ്. ഓക്കെ, വൈക്ലിഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ മതനവീകരണവുമായി ബന്ധമില്ലാത്ത ജോഡി ഏതെന്നാണ് നമ്മോട് ചോദിച്ചത് അല്ലേ. ബന്ധമില്ലാത്ത ജോഡി നോക്കിയതാണ് വരിക. ഓപ്ഷൻ സി ആണ് ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം കോപ്പർണിക്കസ് എന്ന് പറയുന്നത് എന്തല്ല, ഈ മതനവീകരണവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഇത് ആസ്ട്രോളജി ആ ഒരു മേഖലയിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഈ ജർമ്മനിയിലാണ് മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ നേതൃത്വം കൊടുത്ത വ്യക്തി തന്നെയാണ് ആര്, മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളതിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചത്. നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം കോപ്പർണിക്കസ് എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. സൂര്യകേന്ദ്രിത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? സൂര്യകേന്ദ്രിത അല്ലേ ആവിഷ്കരിച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ, കോപ്പർണിക്കസ്.
ഓക്കെ, ഭൗമകേന്ദ്ര സിദ്ധാന്തം, സൂര്യകേന്ദ്രിത സൗരകേന്ദ്ര സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അതാണ് ചോദിച്ചത്, സൂര്യകേന്ദ്രിത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ ആൻഡ് കോപ്പർണിക്കസ്. അപ്പോൾ ഇതിലാരാണ് ആവിഷ്കരിച്ചത്? ഓപ്ഷൻ ഡി കോപ്പർണിക്കസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ? അറിയുന്ന കാര്യമാണ് കോപ്പർണിക്കസ്. നെക്സ്റ്റ്, ചലനം എന്ന ഗ്രന്ഥം ആരുടേതാണ്? ചലനം എന്ന ഗ്രന്ഥം ആരുടേതാണ്? കെപ്ലർ, ടോളമി, ഗലീലിയോ, മാക്കിയവെല്ലി. കെപ്ലർ, ടോളമി, ഗലീലിയോ, മാക്കിയവെല്ലി. അപ്പോൾ ഇതിൽ ചലനം എന്ന ഗ്രന്ഥം ആരുടേതാണെന്നാണ് നമ്മോട് ചോദിക്കുന്നത്. ആരുടേതാണ്? ഓപ്ഷൻ സി ഗലീലിയോ ആണ് കേട്ടോ. ഗലീലിയോയുടെ പുസ്തകമാണ് ഇത് ചലനം എന്ന് പറയുന്നത്. ഗലീലിയോയുടേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോസ്മോഗ്രാഫിക് മിസ്റ്ററിയുടെ കർത്താവ് ആര്? എന്താണ് കോസ്മോഗ്രാഫിക് മിസ്റ്ററി? ഓപ്ഷൻ നോക്കിയേ, കോപ്പർണിക്കസ്, തോമസ് മൂർ, പെട്രാർക്ക്, ജോനസ് കെപ്ലർ. കോപ്പർണിക്കസ്, തോമസ് മൂർ, പെട്രാർക്ക്, ജോനസ് കെപ്ലർ. ഇതിൽ കോസ്മോഗ്രാഫിക് മിസ്റ്ററി അതിൻ്റെ ഗ്രന്ഥ സോറി അതിൻ്റെ കർത്താവ് ആര് എന്നാണ് ചോദ്യം അല്ലേ? ആ ഗ്രന്ഥം രചിച്ചത് ആര്? ആരാണ്? ജോനസ് കെപ്ലർ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ജോനസ് കെപ്ലർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉട്ടോപ്യ ആരുടെ കൃതിയാണ്? ഉട്ടോപ്യ, ഓക്കെ, ഉട്ടോപ്യ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്നാണ് ചോദ്യം. ആരുടെ കൃതിയാണ്? പീറ്റർ ബർക്ക്, മാക്കിയവെല്ലി, തോമസ് മൂർ, ഇറാസ്മസ്. പീറ്റർ ബർക്ക്, മാക്കിയവെല്ലി, തോമസ് മൂർ, ഇറാസ്മസ്. അപ്പോൾ ഇതിൽ ആരുടെ കൃതിയാണ് ഉട്ടോപ്യ? ഉട്ടോപ്യ എന്ന് പറയുന്നത് ആരുടേതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. തോമസ് മൂർ എന്ന് പറയുന്ന ആളുടെ വ്യക്തിയുടേതാണ് ഇത് ഉട്ടോപ്യ എന്ന് പറയുന്ന കൃതി. തോമസ് മൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർട്ടിൻ ലൂഥറിൻ്റെ സമകാലികനായ ശാസ്ത്രജ്ഞൻ ആര്? മാർട്ടിൻ ലൂഥറിൻ്റെ സമകാലികനായ ശാസ്ത്രജ്ഞൻ ആരാണ്? കെപ്ലർ, കോപ്പർണിക്കസ്, വില്യം ഹാർവി, ന്യൂട്ടൺ. കെപ്ലർ, കോപ്പർണിക്കസ്, വില്യം ഹാർവി, ന്യൂട്ടൺ. ഇതിൽ മാർട്ടിൻ ലൂഥറിൻ്റെ സമകാലികനായ ശാസ്ത്രജ്ഞൻ ആരായിരിക്കും? ആരാണ് ഒരു ഇവിടെ ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കോപ്പർണിക്കസ് ആണ്. കോപ്പർണിക്കസ് ആണ് മാർട്ടിൻ ലൂഥറിൻ്റെ സമകാലികനായ ശാസ്ത്രജ്ഞൻ. അടുത്തത്, ഇസബെല്ല ആരുടെ ചിത്രമാണ്? ഇസബെല്ല എന്ന് പറയുന്നത് ആരുടെ ചിത്രമാണെന്നാണ് ചോദ്യം അല്ലേ? ഇസബെല്ല. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തതുപോലെ പുതിയ നിങ്ങൾ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്നും പഠിക്കണേ, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിനാണ് ഈ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇസബെല്ല ആരുടെ ചിത്രമാണ്? ഡാവിഞ്ചി, റാഫേൽ, ടിറ്റ്സിയൻ, മൈക്കൽ ആഞ്ചലോ. ഡാവിഞ്ചി, റാഫേൽ, ടിറ്റ്സിയൻ, മൈക്കൽ ആഞ്ചലോ. അപ്പോൾ ഇതിൽ ഇസബെല്ല എന്ന് പറയുന്നത് ആരുടെ ചിത്രമാണെന്നാണ് ചോദിച്ചത്. ആരാണ് വരിക? ഓപ്ഷൻ സി ടിറ്റ്സിയൻ ആണ് കേട്ടോ. ടിറ്റ്സിയൻ എന്ന് പറയുന്ന ആളുടേതാണ് ഇസബെല്ല എന്ന് പറയുന്ന ചിത്രം. ഇസബെല്ല, ഓക്കെ. ചിത്രങ്ങളും കൃതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഡിസ്പ്യൂട്ട് ആഥൻസിലെ വിദ്യാലയം എന്നീ ചിത്രങ്ങൾ ഒറ്റ മുറിയിൽ വരച്ചത് ആര്? അപ്പോൾ ആഥൻസിലെ വിദ്യാലയം എന്നൊക്കെ പറയുന്ന ചിത്രമൊക്കെ ടെക്സ്റ്റിൽ നിങ്ങൾ പഠിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്യൂട്ട ആഥൻസിലെ വിദ്യാലയം എന്നീ ചിത്രങ്ങൾ ഒറ്റ മുറിയിൽ വരച്ചത് ആര്? റംബ്രാൻഡ്, ജിയോട്ടോ, ഫ്രാഞ്ചസ് ദേ, റാഫേൽ. റംബ്രാൻഡ്, ജിയോട്ടോ, ഫ്രാഞ്ചസ് ദേ, റാഫേൽ. അപ്പോൾ ഇതിൽ ആരാണ് ഈ ഡിസ്പ്യൂട്ട് അതുപോലെ ആഥൻസിലെ വിദ്യാലയം എന്നൊക്കെ പറയുന്ന ചിത്രങ്ങൾ വരച്ചത്, ഒറ്റ മുറിയിൽ വരച്ചതെന്നാണ് ചോദ്യം? ആരാണ്? ഓപ്ഷൻ ഡി റാഫേൽ ആണ് കേട്ടോ. റാഫേൽ ആണ്. അപ്പോൾ അവിടെ ആഥൻസിലെ വിദ്യാലയം നിങ്ങൾ കേട്ടതന്നെയായിരിക്കും, അത് റാഫേലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒറ്റ റൂമി മുറിയിൽ വരച്ചായിരുന്ന ചോദ്യം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണല്ലോ, ഒരാളാണല്ലോ. അപ്പോൾ ഡിസ്പ്യൂട്ട ആഥൻസിലെ വിദ്യാലയം റാഫേലാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇനി ഇത് മാത്രം ഇൻഡിവിജ്വലായിട്ട് ഡിസ്പ്യൂട്ട ചോദിച്ചിരുന്നെങ്കിലും ആരാണെന്ന് പറയണം, ആ റാഫേലാണെന്ന് നമ്മൾ പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡോൺ ക്വിക്സോട്ട് രചിച്ച സ്പാനിഷ് എഴുത്തുകാരൻ ആര്? ഡോൺ ക്വിക്സോട്ട് അല്ലേ, ഡോൺ ക്വിക്സോട്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് പറയുന്നതാണ്. ഡോൺ ക്വിക്സോട്ട് രചിച്ചത് ആര്? ദാന്തേ, ബൊക്കാച്ചിയോ, പെട്രാർക്ക്, സെർവാൻഡിസ് അല്ലേ. ഡോൺ ക്വിക്സോട്ട് ആരാണ്? ഓപ്ഷൻസ് ഒന്നും കൂടെ നോക്കുക. ദാന്തേ, ബൊക്കാച്ചിയോ, പെട്രാർക്ക്, സെർവാൻഡിസ് ആരാണ്? ഓപ്ഷൻ ഡി സെർവാൻഡിസ് ആണ്. സംശയം ഒന്നും വേണ്ട, സെർവാൻഡിസ് ആണ് അല്ലേ. അപ്പോൾ ബൊക്കാച്ചിയോ എന്ന് കണ്ടുകൊണ്ട് ഞാൻ പറയാം, എന്താണ് ബൊക്കാറോ കഥകൾ അല്ലേ. ബൊക്കാറോ കഥകൾ ആരാണ്? ബൊക്കാച്ചിയോ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അടുത്തത്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം എപ്പോൾ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയ വർഷം ഏതാണ്? 1423, 1453, 1353 ആൻഡ് 1463. അപ്പോൾ ഇതിൽ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ ഏത് വർഷമാണ് പിടിച്ചെടുത്തത്? എപ്പോഴാണ് വരുമോ? സംശയത്തിന് ആവശ്യമില്ലെന്ന് വിചാരിക്കുന്ന പലതവണ ചോദിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1453 ആണ് അല്ലേ. സോറി, ഞാൻ നേരത്തെ ബൊക്കാച്ചോണ്ടത് ബൊക്കാറൻ കഥകളല്ല അല്ലേ, ഡക്കാമറൻ കഥകളാണ്. ഞാൻ വിട്ട് മാറിപ്പോയതാണ്, ബൊക്കാച്ചോ എന്ന് കേട്ടുകൊണ്ട് മാറിപ്പോയി. എന്താണ്, ഡക്കാമറൻ കഥകളല്ലേ, അത് ബൊക്കാച്ചോണ്ട് രചിച്ചെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, ആ അത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദക്കാമറൻ കഥകൾ ആരുടെ സൃഷ്ടിയാണ്? ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ദക്കാമറൻ കഥകൾ ആരുടെ സൃഷ്ടിയാണ്? പെട്രാർക്ക്, ജാവി ചോസർ, ബൊക്കാച്ചിയോ, ദാന്തേ അല്ലേ. അപ്പോൾ ആരുടേതാണ് ദക്കാമറൻ കഥകൾ എന്ന് പറയുന്നത്? ആരുടെ പുസ്തകമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ്? ബൊക്കാച്ചിയോ ആണ് അല്ലേ. ബൊക്കാച്ചിയോടേതാണ് ഈ ദക്കാമറൻ കഥകൾ എന്ന് പറയുന്ന പുസ്തകം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിവൈൻ കോമഡിയുടെ കർത്താവ്, ഡിവൈൻ കോമഡി. അപ്പോൾ ആ ഒരു ഒറ്റ പേജിൽ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ക്വസ്റ്റ്യൻ കാര്യങ്ങളാണ് ഇവിടെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഡിവൈൻ കോമഡിയുടെ കർത്താവ് ആര്? ദാന്തേ,
ദക്കാർത്തെ റാബ്ലെ റോയ്ക്ലിൻ ആരുടേതായിരിക്കും? ഡിവൻ കോമഡി എന്ന് പറയുന്നത് ദാന്തയുടെ പുസ്തകമാണ് കേട്ടോ. ദാന്തയാണ് ഈ ഡിവൻ കോമഡിയുടെ കർത്താവ്. ഓക്കെ, അപ്പം അകൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നേരത്തെ ഈ ഡോൺ കിക്സ് ഔട്ട് എന്നൊക്കെ പറയുന്ന കൂടുതൽ നിങ്ങൾ അന്ന കർലീന എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കുക, സോഷ്യലിൽ പറയുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ ടോട്ടൽ എനിക്ക് ഒന്ന് 25 ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ വളരെ വളരെ എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും കുറേ കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ ഒന്നായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ ചോദ്യങ്ങളാണ്, അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 25 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള മനസ്സിലാക്കാൻ ഒന്ന് പറയാം. അതിൽ എനിക്ക് തോന്നുന്നൊരു 3-4 ക്വസ്റ്റ്യൻസ് കുറച്ച് നിങ്ങൾക്ക് ടഫായിട്ട് വന്നിട്ടുണ്ടാവും, ബാക്കി ഒരു 21 പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും. അതിന് കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ, ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങോട്ട് ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ പരീക്ഷ എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ടഫാവും അല്ലെങ്കിൽ സിമ്പിളാവാം. നമ്മൾ ടഫ് തന്നെ പ്രതീക്ഷിച്ച് പോവുക, അതാണ് നല്ലത്. അപ്പോൾ സിമ്പിളായാലും നമ്മൾ ഹാപ്പി ആയിരിക്കും, ടഫാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ഭാഗമായിട്ട് വരാം. താങ്ക് യു.